എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചായക്കട സ്പെഷ്യൽ പൊരിച്ച പത്തിരിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പത്തിരി തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ പത്തിരി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇത്ര ഐറ്റംസ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം മിക്സിയുടെ ജാറിലിട്ടിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് സവാളയാണ്. അതുപോലെ പച്ചമുളക് ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്, കാരണം എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എരിവ് കുറവായിട്ടുള്ള പച്ചമുളകാണെങ്കിൽ രണ്ടെണ്ണം വരെ ചേർക്കാം. അതുപോലെ തന്നെ ഒരു മൂന്നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇതിൽ മസ്റ്റ് ആണ് കേട്ടോ, കാരണം നമ്മൾ സവാള ഇതിൽ ചേർക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ചെറിയുള്ളിയുടെ ഫ്ലേവർ അതിൽ ശരിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയുള്ളി ഒഴിവാക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, ഈ ഒരു പരുവത്തിൽ തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ പത്തിരിയുടെ മാവ് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഒരു കുക്കർ അല്ലെങ്കിൽ ഒരു പാൻ വെക്കുക. കുക്കർ തന്നെയായിരിക്കും നല്ലത്, കാരണം നമ്മളിതിലിപ്പോൾ മാവ് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെക്കും. അപ്പോൾ ആ ഒരു ചൂട്, അതായത് കുക്കറിലൊരു ചൂട് കൊണ്ട് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. പാനിലാവുമ്പോൾ അത്രയ്ക്ക് ചൂട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുക്കർ എടുക്കാനായിട്ട് പറയുന്നത്. കുക്കർ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കുക, അതായത് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ. നമ്മുടെ ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1¼ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 250 ml തന്നെയാണ് കേട്ടോ, അതായത് 1 കപ്പ്. അപ്പോൾ ഇതിന് 1¼ കപ്പാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ സെയിം ഗ്ലാസ്സിന് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 കപ്പ് അരിപ്പൊടിക്ക് 1¼ കപ്പ് വെള്ളം. ഇനി അഥവാ നിങ്ങൾക്ക് ഇത് ചേർക്കുമ്പോൾ വെള്ളം പോരാഴിക വല്ലാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം, ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, നല്ല തിളപ്പിച്ച വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതൊരു ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ചൂടടിക്കും, പിന്നെ കൈയൊക്കെ പൊള്ളും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലിപ്പോൾ വെള്ളം കറക്റ്റാണ് കേട്ടോ, ഈ ഒരു വെള്ളം മതി. അതായത് 1¼ കപ്പ് വെള്ളം നമുക്ക് നന്നായിട്ടുണ്ട്, കുറവുമില്ല കൂടുതലുമില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ, എന്നിട്ട് ഇത് നമ്മൾ അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. അതിനുശേഷം വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മുടെ മാവ് റെഡി വരുമ്പോഴേക്കും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കൊരു 1/2 കപ്പ് നാളികേരവും 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. അതായത് നമ്മളിപ്പോൾ അവിയലിനൊക്കെ ഒതുക്കിയെടുക്കില്ലേ ആ ഒരു രീതിയിൽ. അപ്പോൾ നമ്മുടെ മാവ് ഒരു 5 മിനിറ്റിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും പിന്നെ നല്ല ചൂട് തന്നെയാണ് കേട്ടോ, ചൂടൊന്നും പോയിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളിപ്പോൾ ഒതുക്കിയെടുത്തേക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. കറുത്തെള്ള് വേണം ചേർക്കാനായിട്ട്, വെളുത്തതല്ല. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലിപ്പോൾ എള്ള അത്യാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ, 2 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. 2 ടീസ്പൂൺ നിർബന്ധമൊന്നുമില്ല, 1 ടീസ്പൂണായാലും മതി. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് ഇരുന്നോട്ടേ എന്ന് കരുതി കൂടുതൽ ഇട്ടുന്നേ ഉള്ളൂ. കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര ആർഭാടത്തിലൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എള്ള് കൂടുതൽ വേണമെങ്കിൽ ഈ ഒരു അളവിൽ ചേർക്കുക, അതല്ലെങ്കിൽ കുറവ് മതിയെങ്കിൽ 1 ടീസ്പൂണായാലും ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഞാനിതിപ്പോൾ ചപ്പാത്തി പലകലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്, അതുകൊണ്ടാണ് 2 പോർഷനായിട്ട് വെച്ചേക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒറ്റ ഇതിൽ വലുതാക്കി പരത്തിയെടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പത്തിരിയും പരത്തി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു അളവിൽ എനിക്കൊരു 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തീ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റും. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീ കുറയ്ക്കാൻ പാടില്ല, കുറച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവേയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഓരോന്നിട്ട് ഇട്ട് കൊടുക്കുക. പത്തിരി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കളറിൽ ഞാൻ എടുക്കാം കേട്ടോ. ഇനിയിതിപ്പോൾ 200 ഒന്നും കൂടെ ഒന്ന് കളറാവും. ഈ ഒരു കളറിൽ തന്നെ നമുക്ക് എടുക്കാം. വീണ്ടും തീ കൂട്ടി വയ്ക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ പത്തിരിയും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി തന്നെയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ടേസ്റ്റി സ്പോട്ട്.